അങ്ങനെ അവസാനിപ്പിക്കുകയാണ്. പിന്നെ നമ്മൾ വളരെ ജൂനിയറായ ഒരാൾ എന്നുള്ള നിലയിൽ, പിന്നെ ഞാൻ ശശിയേട്ടനായിട്ട് നേരിട്ട് ബന്ധപ്പെടുന്നത് നേരത്തെ ഇവിടെ പറഞ്ഞ 2016 ലാസ്റ്റ് നടക്കുന്ന 15th നടക്കുന്ന ട്രിബ്യൂണലുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിന് സംസാരിക്കുന്നത്, കോഴിക്കോട് നടന്ന ട്രിബ്യൂണലുമായി. അപ്പൊ അന്ന് മുതല് പിന്നെ ഈ ഒരു അപരിചിതത്വൊന്നും ഒരിക്കലും ബാധിക്കാത്ത തരത്തിൽ വളരെ സൗഹൃദത്തോടു കൂടിയാണ് അദ്ദേഹം പിന്നെ അന്ന് മുതൽ ഇടപെട്ടിരുന്നത്. മെസ്സേജുകളാണെങ്കിലും ഒക്കെ വളരെ കൃത്യമായിട്ട് പിന്നെ ഓരോ കാര്യങ്ങൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അപ്ഡേറ്റ് ചെയ്യുക, അതിലൊന്നൊരു പ്രശ്നവും തോന്നാത്ത രീതി. അതായത് ഞാൻ അന്ന് ഇങ്ങനത്തെ ഒരു പിന്നെ മേഖലയിലുള്ള ഒരാളെയും അങ്ങനെ പരിചയമില്ലാത്തൊരു സന്ദർഭത്തിലാണ് അദ്ദേഹത്തിന് പരിചയപ്പെട്ടത്. ആ ഒരു ഇത് മുതലാണ് എനിക്ക് പിന്നെ ബന്ധമുള്ളത്. പിന്നെ അദ്ദേഹത്തിന് പിന്നെ ജസ്റ്റ് ഇങ്ങനെ ഇപ്പൊ ഞാൻ മെയിലിൽ തന്നെ ജസ്റ്റ് മെയിലില് ശശിയേട്ടന്റെ മെയിൽ സെർച്ച് ചെയ്താൽ ഉള്ള മെയിലുകൾ ധാരാളം കാര്യങ്ങൾ, അതായത് പൊതു കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളിലുള്ള അപ്ഡേഷൻസ്, അതായത് പിന്നെ ഓരോ കൂട്ടായ്മകളിലുള്ള അപ്ഡേഷൻസ്, ഇതൊക്കെ നമുക്ക് എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് കൂടി അദ്ദേഹത്തിന്റെ ഒരു മെയിലിൽ എപ്പോഴും അപ്ഡേറ്റ് ചെയ്ത് തരിക എന്നുള്ളത് കൂടി അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവമായിരുന്നു. അപ്പോൾ ഈ ഒരു അടുത്തൊരു സുഹൃത്തിനാണ് സോൾഡാറ്റിക്ക് നഷ്ടപ്പെട്ടത്. സോൾഡാറ്റി ഭാരവാഹി എന്നുള്ള നിലയിൽ ഈ ഒരു പരിപാടിയുടെ ഒരു സമാപനം മാത്രമാണ് ഒരു എല്ലാവർക്കും ഒരു ഔദ്യോഗികമായ നന്ദി പറയാന്നുള്ളത് മാത്രമാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ പിന്നെ ഇവിടെ വളരെ വൈകാരികമായ ഒരു സംഗതി കൂടിയാണിത്. പിന്നെ എല്ലാവരും വളരെ നിയന്ത്രിച്ച് തന്നെയാണ് ഇവിടെ സംസാരിച്ചത്. അപ്പോൾ അതിൽ നമുക്ക് അതിൻ്റെ അപ്പുറത്തുള്ള വൈകാരികമായ കുറെ അനുഭവങ്ങൾ ഉള്ളവർ എല്ലാവരും ഇവിടെ അങ്ങനെയുള്ളവരും കൂടിയാണ്. കാരണം അത്രയും അടുത്ത അദ്ദേഹത്തിനോട് ഒരൊട്ടെങ്കിലും സംസാരിച്ചവർക്കൊക്കെ അത് മനസ്സിലാവും, അദ്ദേഹത്തിന്റെ ആ ഒരു അടുപ്പത്തിന്റെ ഒരു ഒരു ഹൃദയഹൃദ്യത എന്നുള്ളത്. അപ്പോ അത് നമ്മളൊരു വൈകാരികത കൂടിയായിട്ട് നമ്മൾ അവശേഷിക്കുന്നുണ്ട്. നമ്മളുടെ ഓർമ്മകളിൽ എപ്പോഴും അദ്ദേഹം ഉണ്ടാവുക. അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ഒരു പൊളിറ്റിക്സും ഒരു ആക്ടിവിസ്റ്റും ഒക്കെ നമ്മളുടെ ബാക്കി ജീവിതത്തിൽ കൂടി ഉണ്ടാവുക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മളുടെ ഒരു രാജ്യത്തിന്റെ ഒരു സാമൂഹിക രാഷ്ട്രീയ സാഹചര്യത്തിൽ അത് വളരെ ആവശ്യമാണ്. അതിനുള്ള എല്ലാ മുന്നോട്ട് പോക്കുള്ള എല്ലാ കാര്യങ്ങളിലും നമ്മൾ പരമാവധി സഹകരിക്കാൻ നേരത്തെ ജോളി ചേച്ചി ഇവിടെ സൂചിപ്പിച്ച 5th കോഴിക്കോട്ടുള്ള പരിപാടി എല്ലാവരും പരമാവധി പങ്കെടുക്കുക. അതിന്റെ മിക്കവാറും ആളുകൾ അതിന്റെ പ്ലാനിങ് ഗ്രൂപ്പിലൊക്കെ ഉണ്ട് ഇവിടെ ഉള്ളവരെന്നെ. അപ്പോ ബാക്കിയുള്ളവരും കൂടി പരമാവധി അതിൽ സഹകരിക്കണം. അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി ടേക്കപ്പ് ചെയ്യാനും കൂടി നമ്മൾ കൂടെ ഉണ്ടാവണം എന്നുള്ളത് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അവസാനിപ്പിക്കാം.